ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റ്യൂ ഫ്രൈഡ് റൈസാണ്. അടിപൊളി ടേസ്റ്റാണ്. നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനാവശ്യമായ സാധനങ്ങൾ 250 ഗ്രാം ചിക്കൻ ബോണോട് കൂടിയത്, ബോൺലെസ്സും എടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സവാള കുനുകുന അരിഞ്ഞത്, ബട്ടർ, 1 ബേ ലീഫ്, പട്ട ചെറിയ 2-3 പീസ്, ഏലക്ക കുറച്ച് ഗ്രാമ്പു. ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അതേ അളവിൽ 1 ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്പൈസസ് ഇടാം. സ്പൈസസ് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴച്ചെടുക്കണം. സവാള ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡറും തൈരും ആഡ് ചെയ്തിട്ട് ചിക്കനും ഇട്ട് കൊടുക്കണം. പെപ്പർ പൗഡർ നമുക്ക് ആവശ്യമുള്ള എരിവനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിൽ വേറെ ചില്ലീസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പെപ്പർ പൗഡർ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കണം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റും. ചിക്കനിൽ തൈരെല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ചിക്കന് നന്നായി വേവിച്ചെടുക്കണം. ഇവിടെ ചോറിനെടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് നന്നായി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതോടുക്കണ റൈസിലൊഴിക്കുകയാണ്. അപ്പോൾ റൈസിനൊരു ടേസ്റ്റ് വേറെ അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇനി ചിക്കനും റൈസും കൂടെ അസംബിൾ ചെയ്തെടുക്കാം. റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി റൈസിനെ നമുക്കൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ബട്ടറിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. റൈസിൽ എല്ലായിടത്തും ബട്ടർ ആയിട്ടുണ്ട്. ആ ബട്ടറിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ റൈസിൽ വന്നിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. റൈസ് കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി സ്റ്റ്യൂ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ ഉള്ള കാരണം അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം.